കഴിഞ്ഞ ദിവസം കേരള പോലീസിൻ്റെ ഒരു ധന്യമായ ഒരു വിവരണം വായിച്ചു. ഇന്നലെ രാത്രിയാണ് വായിച്ചത്. കുറേ നേരം കണ്ണടച്ചിരുന്നു. കുടുംബജീവിതത്തിൽ ആ പോലീസുകാർ ചെയ്ത മഹത്തായ കർമ്മം വളരെ ലളിതമായ ഭാഷയിൽ അവർ പറഞ്ഞത്. പെട്ടെന്ന് ഞാൻ ചിന്തിച്ചു പോയത്, ഞാൻ എൻ്റെ പ്രഭാഷണങ്ങളിൽ പറയാറുള്ളത്, ഭക്ഷണം കഴിക്കുമ്പോൾ ഊണ് കഴിക്കുമ്പോൾ എത്ര ചോറ് കടിച്ചു എന്ന് ആരും ചിന്തിക്കാറില്ല, എത്ര കല്ല് കടിച്ചു എന്നാണ് പലരും അന്വേഷിക്കാറുള്ളത് അല്ലെങ്കിൽ ചർച്ച ചെയ്യാറുള്ളത്. തിന്മകൾ മാത്രമേ പുറത്തേക്ക് വരുള്ളൂ. അക്ഷര ശരികൾ എത്രയുണ്ട് പത്രത്തിലെന്ന് ആരും നോക്കില്ല, അക്ഷര തെറ്റുകൾ എത്രയുണ്ടെന്നാണ് നോക്കുക. സത്യസന്ധമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തികളെ കുറിച്ച് ശ്രദ്ധിക്കാറില്ല, പക്ഷെ എവിടെയെങ്കിലും അബ്നോർമാലിറ്റി വരുമ്പോഴാണ് ശ്രദ്ധിക്കുക. പോലീസുകാരെ കുറിച്ച്, കേരള പോലീസിനെ കുറിച്ച് വളരെ 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 ധന്യമായിട്ടുള്ള പെരുമാറ്റം. അത് പുറത്തേക്ക് വരാറില്ല, കാരണം അവരിൽ നിന്ന് അത് പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഇന്നലെ ഞാൻ വായിച്ചത് എനിക്ക് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. ഉള്ളിൽ നിറഞ്ഞ സംതൃപ്തിയോടെ പോലീസുകാരുടെ മുമ്പിൽ കൈകൂപ്പി നിന്നുകൊണ്ട് ധാരാളം പോലീസുകാരുമായിട്ട് ബന്ധപ്പെടാൻ, പ്രത്യക്ഷമായിട്ട് പരോക്ഷമായിട്ടൊക്കെ ആവശ്യത്തിന് ബന്ധപ്പെടാൻ സാധിച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ നന്മകൾ എത്ര ഗംഭീരമാണെന്ന് തോന്നാറുമുണ്ട്. അപ്പോൾ അതിനെല്ലാത്തിനും കൂടി ഒരു സമർപ്പണമായിട്ട് അവരുടെ മുമ്പിൽ തലകുനിച്ച് സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് ഞാനിതൊന്ന് വായിക്കുന്നു. ഇന്നലെ രാത്രി 10:30 തൃശ്ശൂർ വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു സ്ത്രീയും പുരുഷനും കയറി വന്നു. രാത്രിയാണ്. അവർ വല്ലാതെ പരിഭ്രമിക്കുന്നുണ്ടായിരുന്നു. നൈറ്റ് ഡ്യൂട്ടിയിലായിരുന്ന സബ് ഇൻസ്പെക്ടർ അവരോട് കാര്യങ്ങൾ തിരക്കി, സർ രക്ഷിക്കണം, ഞങ്ങളുടെ അച്ഛൻ കൈത്തണ്ടയിൽ സ്വയം മുറിവേൽപ്പിച്ച് രക്തം വാർന്ന് കിടക്കുകയാണ്, ആശുപത്രിയിൽ എത്തിക്കുന്നതിന് അദ്ദേഹം സമ്മതിക്കുന്നില്ല, പെട്ടെന്ന് വീട്ടിലേക്ക് വന്ന് അച്ഛനെ ആശുപത്രിയിൽ എത്തിക്കാൻ സഹായിക്കണം സർ, അവർ കരയുന്നുണ്ടായിരുന്നു. സംഭവം കേട്ട ഉടൻ തന്നെ സബ് ഇൻസ്പെക്ടർ തോമസ്, സിവിൽ പോലീസ് ഓഫീസർ സിറിൽ, PS, ഹോംഗാർഡ് ബാബു എന്നിവരുമൊത്ത് പോലീസ് വാഹനത്തിൽ അവർ താമസിക്കുന്ന ഫ്ളാറ്റിലെത്തി. അടുക്കളയിൽ ഉപയോഗിക്കുന്ന കത്തി ഉപയോഗിച്ചാണ് അയാൾ സ്വന്തം കൈത്തണ്ടയിൽ മുറിവേൽപ്പിച്ചത്. 70 വയസ്സാണ് അദ്ദേഹത്തിന് പ്രായം. മുറിയിലാകെ രക്തം വാർന്നു കിടക്കുന്നുണ്ട്. എന്നിട്ടും അയാൾ മുറിയിൽ കിടന്ന് ഉലാത്തുകയാണ്. വീട്ടിലെ എന്തോ പ്രശ്നത്തെ തുടർന്നുള്ള ദേഷ്യത്തിന് ചെയ്തതാണത്. പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ എത്തിയപ്പോഴും അയാളുടെ മുഖത്ത് ആ ദേഷ്യഭാവം വിട്ടുപോയിട്ടില്ലായിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥർ വളരെ അനുനയത്തോടെ അയാളോട് സംസാരിച്ചു. ആ അനുനയത്തോടുകൂടി സംസാരിച്ചതിന് ഗോപാലകൃഷ്ണൻ്റെ രണ്ട് കൈയും കൂപ്പിയുള്ള പ്രണാമം. തറ ആ വലിയാണ് എന്നെ പിടിച്ചു കുലുക്കിയത്. അനുനയത്തോടുകൂടി അയാളോട് സംസാരിച്ചു. പോലീസ് ഉദ്യോഗസ്ഥരുടെ സ്നേഹപൂർവമായ നിർബന്ധത്തിൽ അയാൾ വഴങ്ങി. അങ്ങനെ അയാളെ വീട്ടുകാരെയും കൂട്ടി അടുത്തുള്ള ആശുപത്രിയിലെത്തിച്ചു. ആശുപത്രിയിലെത്തിച്ച അയാളെ ഡോക്ടർ പരിശോധിച്ച് മുറിവുകൾ തുന്നിക്കെട്ടുകയും മതിയായ ചികിത്സ ലഭ്യമാക്കുകയും ചെയ്തു. വളരെ ആഴത്തിലുള്ള മുറിവായിരുന്നു അതെന്നും 12 സ്റ്റിച്ചുകൾ ഇടേണ്ടി വന്നതായും ഡോക്ടർമാർ പറഞ്ഞു. കൃത്യസമയത്ത് ആശുപത്രിയിൽ എത്തിച്ച ചികിത്സ ലഭ്യമാക്കാൻ കഴിഞ്ഞതുകൊണ്ട് അയാളുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞു. പോലീസ് ഉദ്യോഗസ്ഥർ ആശുപത്രിയിൽ നിന്നും തിരികെ പോന്ന് പോലീസ് സ്റ്റേഷനിൽ എത്തി പതിവ് ഡ്യൂട്ടികൾ തുടരുകയായിരുന്നു. നേരത്തെ വന്ന സ്ത്രീയും പുരുഷനും ഇതാ വീണ്ടും രാത്രി വളരെ വൈകിയാണെങ്കിലും പോലീസ് സ്റ്റേഷനിലേക്ക് കയറി വരുന്നു. സബ് ഇൻസ്പെക്ടർ ആകാംക്ഷയോടെ അവരെ നോക്കി ചോദിച്ചു, വീണ്ടും എന്തെങ്കിലും സംഭവിച്ചോ? ചോദ്യം അതിൻ്റെ ചുവട്ടിൽ, സർ ഞങ്ങൾ അങ്ങയോടും മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരോടും നന്ദി പറയാൻ വന്നതാണ്. ആരും സഹായത്തിനില്ലാത്ത അവസ്ഥയിൽ മടിച്ചുകൊണ്ടാണ് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് കയറി വന്നത്. അങ്ങയുടെയും സഹപ്രവർത്തകൻ്റെയും സഹായം കൊണ്ടാണ് എൻ്റെ അച്ഛൻ്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞത്. വളരെ നന്ദിയുണ്ട് സർ. അവർ കരയുന്നുണ്ടായിരുന്നു. സബ് ഇൻസ്പെക്ടർ തോമസ് അവരെ സ്നേഹത്തോടെ യാത്രയാക്കി. പോലീസ് സ്റ്റേഷനിലെത്തുന്ന ഓരോ ആളുകൾക്കും പറയാനുണ്ടാകും ഇത്തരത്തിലുള്ള സ്വന്തം അനുഭവങ്ങൾ. ഇങ്ങനെയൊക്കെ നിങ്ങൾ പറയുമ്പോഴാണ് ഞങ്ങളുടെ ജോലിയുടെ വൈവിധ്യമാർന്ന സ്വഭാവം പുറം ലോകം അറിയുന്നത്. അങ്ങനെ പുറം ലോകത്തെ അറിയിക്കാൻ എനിക്ക് കിട്ടിയ അവസരമാണ്
ഈ പോലീസുകാരുടെ തന്നെ ഈ ഈ ധന്യമായിട്ടുള്ള വെളിപ്പെടുത്തൽ, നിങ്ങൾ സുഖമായി ഉറങ്ങിക്കൊള്ളുക, ഇവിടെ കാവലിരിക്കാൻ ഞങ്ങളുണ്ട്. സത്യമല്ലേ ഇത്? നിങ്ങൾ സുഖമായിട്ട് ഉറങ്ങിക്കൊള്ളുക, കാവലിരിക്കാൻ ഞങ്ങളുണ്ട്. എന്തൊരു വരിയ അല്ലേ ഇത്? ഹൃദയത്തെ പിടിച്ചു കുലുക്കുന്ന വരിയല്ലേ ഇത്? ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. വിദഗ്ധരുടെ സഹായം തേടുക, വിളിക്കൂ 1056 1056. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വിളിക്കൂ 1056 0471255206 0471, അത് തിരുവനന്തപുരത്തെ കോഡാണ്, 255-2056. 24 മണിക്കൂറും പോലീസ് സഹായത്തിന് വിളിക്കും. 112 കേരള പോലീസ്. കൈകൂപ്പി ഞാൻ നിങ്ങളെ ഒന്ന് പ്രണമിക്കുന്നു. ധന്യമായൊരു ജന്മം. പഴികൾ കേൾക്കാനും രാഷ്ട്രീയക്കാർ മാറി മാറി വരുമ്പോൾ അവരുടെ ആട്ടും തുപ്പും കേൾക്കാനുമെല്ലാം വിധിക്കപ്പെട്ടവരാണെങ്കിലും നിങ്ങൾ പുണ്യാത്മാക്കളാണ്, അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. നിങ്ങൾ സുഖമായി ഉറങ്ങിക്കൊള്ളു, ഞങ്ങൾ കാവലിനുണ്ട് എന്ന് പറയണ്ടേ? 24 മണിക്കൂറും ഞങ്ങളുണ്ട്. 112 1056 എന്ന നമ്പറുകളിൽ വിളിക്കൂ. വിളിക്കാൻ ഇങ്ങോട്ട് ആവശ്യപ്പെടുകയാണ് സഹായം വേണ്ടവർക്ക്. ഗോപാലകൃഷ്ണൻ്റെയും കൂടെയുള്ളവരുടെയും നിറഞ്ഞ ഹൃദയത്തോടു കൂടിയ, നിറഞ്ഞ കണ്ണുനീരോട്, സന്തോഷത്തിൻ്റെ കണ്ണുനീരോടുകൂടിയ പ്രണാമം എല്ലാ പോലീസുകാർക്കും. നമസ്കാരം.